കുട്ടിച്ചാത്തൻ പാട്ട് കേട്ടില്ലേ? ചിത്രശലഭങ്ങളെ പോലെ മനോഹരമായില്ലേ പാട്ട്? അടുത്തതായി ഒരു കഥയായാലോ? കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ? എങ്കിൽ നമുക്ക് കൂട്ടുകാരായ ചില്ലു അണ്ണാന്റെയും ചീരി അണ്ണാന്റെയും കഥ കേൾക്കാം. ദാ കേട്ടോളൂ. ജീം ജാം ജൂം. പൊന്തക്കാട്ടിൽ പക്കു എന്നും ഇക്കു എന്നും രണ്ട് അണ്ണാറക്കണ്ണന്മാരുണ്ടായിരുന്നു. മഹാവികൃതികളും വഴക്കാളികളുമായിരുന്നു അവർ. ഒരു ദിവസം അവർ വിശന്ന് വലഞ്ഞു നടക്കുമ്പോഴാണ് പറങ്കിമാവിന്റെ കൊമ്പിൽ പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ അവർ കണ്ടു. അത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവർ സന്തോഷത്തോടെ അങ്ങോട്ട് പാഞ്ഞു. ഈ സമയം പക്കു പറഞ്ഞു, ഞാനാണിത് ആദ്യം കണ്ടത്, എനിക്ക് തന്നെ വേണം. ഇക്കുവും പറഞ്ഞു, ഇത് ഞാനാണ് ആദ്യം കണ്ടത്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും വഴക്കായി. ആ സമയം അതുവഴി കറുമ്പിക്കാക്ക അവിടെ വന്നു. പഴുത്തു നിൽക്കുന്ന പറങ്കിമാങ്ങ കണ്ടപ്പോൾ കറുമ്പിക്ക് സന്തോഷമായി. കറുമ്പി വേഗം പറങ്കിമാങ്ങ കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി. ഇത് കണ്ട പക്കുവും ഇക്കുവും ചമ്മിപ്പോയി. പിന്നെയും അവർ വിശന്ന് വലഞ്ഞു നടന്നു. അപ്പോഴാണ് പുഴയൊരുത്ത പപ്പായ മരത്തിൽ പഴുത്ത പപ്പായ നിൽക്കുന്നത് അവർ കണ്ടത്. ഇത് കണ്ടതും അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായി. അവർ പപ്പായ മരത്തിനടുത്തേക്ക് ചെന്ന് എന്നിട്ട് അവർ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി. ആ സമയം വിശന്ന് അതുവഴി വന്ന ഒരു മരം വെട്ടുകാരൻ പഴുത്തു നിൽക്കുന്ന പപ്പായ കണ്ടു സന്തോഷമായി. വിറക് വെട്ടുകാരൻ പപ്പായ പറിച്ചെടുത്ത് വിശപ്പടക്കി നടന്നുപോയി. ഇത് കണ്ട പക്കുവും ഇക്കുവും വീണ്ടും ചമ്മിപ്പോയി. പിന്നെയും അവർ വിശന്ന് വലഞ്ഞു നടന്നു. അപ്പോഴാണ് മാവിൻ കൊമ്പിൽ പഴുത്തു തൊടുത്തൊരു മാമ്പഴം നിൽക്കുന്നത് അവർ കണ്ടത്. പഴുത്തു നിൽക്കുന്ന മാമ്പഴം കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. പക്ഷെ വീണ്ടും പഴയതുപോലെ വഴക്കടിക്കാൻ തുടങ്ങി. ആ നേരത്താണ് ഒരു പയ്യൻ തെറ്റാലിയുമായി അതുവഴി നടന്നു വരുന്നത് കണ്ടത്. മാമ്പഴം കണ്ട അവൻ തെറ്റാലിയിൽ ഒരു കല്ല് തൊടുത്തുവിട്ട് മാമ്പഴം വീഴ്ത്തി. ഇത് കണ്ട പക്കുവും ഇക്കുവും ഇളിപ്പിലായി പോയി. ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ടുകൊണ്ടിരുന്ന കിങ്ങിണിത്തത്ത അവരുടെ അടുത്തേക്ക് പറന്നു വന്നു. കിങ്ങിണിത്തത്ത അവരോട് ചോദിച്ചു, വിശന്നു വലഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫലം തിന്നാൻ സാധിച്ചോ? ഇല്ല, നിങ്ങൾ പരസ്പരം വഴക്കടിച്ചത് കൊണ്ടല്ലേ ഇതൊന്നും തിന്നാൻ സാധിക്കാതെ പോയത്. നിങ്ങൾക്ക് ഒത്തൊരുമ ഉണ്ടായിരുന്നെങ്കിൽ ആ പഴങ്ങൾ മറ്റു വല്ലവരും കൊണ്ടുപോകാതെ നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നു. ഇനിയെങ്കിലും വഴക്കടിക്കാതെ ഒത്തൊരുമയോടെ നിന്നാൽ വിജയം നിങ്ങളുടേതാകും. ഇത് കേട്ടതും പക്കുവിനും ഇക്കുവിനും അവരുടെ തെറ്റു മനസ്സിലായി. കൂട്ടുകാരെ, കഥ ഇഷ്ടായില്ലേ? എങ്കിൽ ഈ കഥയിലെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഒരുമയുണ്ടെങ്കിൽ ഏത് കാര്യവും സാധിക്കാം. ഈ കഥയിലെ രണ്ടണ്ണാന്മാരും ഒരുമയില്ലാതെ പോയതിനാലാണ് അവർക്ക് ഒരു പഴവും കഴിക്കാൻ സാധിക്കാതെ പോയത്. ഐക്യമത്യം മഹാബലം. നമുക്ക് ചുറ്റും ധാരാളം മരങ്ങളുണ്ട്. ഏതൊക്കെ മരത്തിൽ നിന്നും എന്തൊക്കെ ഫലങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ കണ്ടു നോക്കൂ. തെങ്ങ്. തെങ്ങിൽ നിന്നും നമുക്ക് തേങ്ങ കിട്ടുന്നു. മാവ്. മാവ് എന്ന മരം നമുക്ക് എന്ത് ഫലമാണ് തരുന്നത്? മാങ്ങ. പ്ലാവ്. പ്ലാവിൽ നിന്നും നമുക്ക് ചക്ക കിട്ടുന്നു. വാഴ. വാഴ നമുക്ക് വാഴപ്പഴം തരുന്നു. പേര. പേരയിൽ നിന്നും നമുക്ക് പേരയ്ക്ക് കിട്ടുന്നു. കുട്ടിച്ചാത്തൻ. എത്ര തരം മരങ്ങളാണ് നമുക്ക് ചുറ്റും ഉള്ളത്? അതിൽ നിന്നും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട്
നമ്മളും മരങ്ങൾ വച്ച് പിടിപ്പിക്കണം. മരം ഒരു വരം. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാക ഏതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? മറ്റു രാജ്യങ്ങൾക്കും അവരുടേതായ ദേശീയ പതാകകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ, ഓസ്ട്രേലിയ, അർജന്റീന, ചൈന, ബംഗ്ലാദേശ്, ബ്രസീൽ, ഫ്രാൻസ്, ജപ്പാൻ, ശ്രീലങ്ക, യുഎസ്എ. കുട്ടിച്ചാത്തൻ, നിങ്ങൾക്ക് പല രാജ്യങ്ങളുടെയും ദേശീയ പതാകകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? കൂട്ടുകാരെ, നമ്മൾ മൃഗങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി കുറച്ച് പക്ഷികളെ പറ്റി പഠിച്ചാലോ? എങ്കിൽ നമുക്ക് പക്ഷികളെ പറ്റി പഠിക്കാം. ജീം ജാം ജൂ. കോഴി, ഹെൻ, കാക്ക, ക്രോ, തത്ത, പാരറ്റ്, താറാവ്, ഡക്ക്, പരുന്ത്, ഈഗിൾ, മയിൽ, പീകോക്ക്, കൊക്ക്, ക്രെയിൻ. കുട്ടിച്ചാത്തൻ, നമ്മൾ മൃഗങ്ങളെയും പക്ഷികളെയും പറ്റി പഠിച്ചു. ഇനി അവയെ കുറിച്ച് ഒരു പാട്ടായാലോ? എങ്കിൽ നമുക്ക് കേൾക്കാം. ജീം ജാം ജൂം. എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? വളരെ മനോഹരമായിരുന്നല്ലേ? ഇനി ഒരു കഥയായാലോ? എങ്കിൽ നല്ല രണ്ട് ചങ്ങാതിമാരുടെ കഥ പറഞ്ഞു തരാം. ജീം ജാം ജൂം. തെന്നാലിക്കാട്ടിൽ മിച്ചനെന്നും കിച്ചനെന്നും പേരുള്ള രണ്ട് മുയൽക്കുട്ടന്മാരുണ്ടായിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു.
ഒരു ദിവസം അവർ രണ്ടുപേരും കൂടി തീറ്റ തേടി നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ നല്ല പച്ച പുല്ല് നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ടതും അവർക്ക് വലിയ സന്തോഷമായി. അവർ പുല്ല് തിന്നാൻ തുടങ്ങി. ആ സമയം അതുവഴി ചിമ്പുക്കുറുക്കൻ വന്നു. പുല്ല് തിന്നുന്ന അവരെ കണ്ടതും ചിമ്പുവിന് സന്തോഷമായി. ഇന്നത്തെ എന്റെ ആഹാരം ഇവരാണെന്ന് മനസ്സിലാലോചിച്ച് ചിമ്പുക്കുറുക്കൻ ചിമ്പു പമ്മി അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ചിമ്പു പമ്മി വരുന്നത് മിച്ചൻ കണ്ടു. ഇത് കണ്ട മിച്ചൻ കിച്ചന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ചിമ്പു അവരുടെ അടുത്തേക്ക് എത്തിയതും കിച്ചൻ തറയിൽ വീണ് പിടയാൻ തുടങ്ങി. ഇത് കണ്ട ചിമ്പു മിച്ചനോട് ചോദിച്ചു, എന്താണ് ഇവന് പറ്റിയതെന്ന്. അപ്പോൾ മിച്ചൻ പറഞ്ഞു, ഞങ്ങൾ തിന്ന പുല്ലിന്റെ കൂട്ടത്തിൽ വിഷപ്പുല്ലും ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിന്നത് കൊണ്ടാണ് ഇവന് ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞങ്ങളെ തിന്നുകയാണെങ്കിൽ ചിമ്പു ചേട്ടന് ചത്തുപോകും. ഇത് കേട്ട ചിമ്പുവിന് പേടിയായി. ചിമ്പു അവിടെ നിന്നും തല കുനിച്ച് നടന്നുപോയി. ചിമ്പു പോയത് കണ്ടതും മിച്ചൻ കിച്ചനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. മിച്ചൻ മുയലിന്റെ സൂത്രം ഫലിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് മനസ്സിലായത്? ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് അവയെ പരിചയപ്പെടാം. ജീം ജാം ജൂ. പ്രതീകങ്ങളിൽ ആദ്യമായി നമ്മുടെ ദേശീയ പതാക. നമ്മുടെ ദേശീയ ഗാനം ജനഗണമന. ഭാരതത്തിന്റെ ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ നദി ഗംഗ. ഭാരതത്തിന്റെ ദേശീയ ചിഹ്നമായി കണക്കാക്കുന്നത് സിംഹമുദ്രയാണ്. ഭാരതത്തിന്റെ ദേശീയ വിനോദം ഹോക്കിയാണ്. നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദി. ദേശീയ വൃക്ഷം പേരാൽ. ദേശീയ ഫലം മാങ്ങ. ദേശീയ പുഷ്പം താമര. ദേശീയ പക്ഷി മയിൽ. ദേശീയ മൃഗം കടുവ. ദേശീയ ഉരഗജീവി രാജവെമ്പാല. ദേശീയ ജലജീവി ഡോൾഫിൻ. ഓം ഹ്രീം കുട്ടിച്ചാത്തൻ.